ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. സോ ഞാൻ രേഷ്മ രാഘവേന്ദ്ര. നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും എന്നെ പരിചയം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റാഫിംഗർ സീസൺ 7 2014 സെക്കൻഡ് പ്രൈസ് വിന്നറായിരുന്നു ഞാൻ. സോ ഇന്നത്തെ ഒരു ലൈവ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലൈവ് തന്നെയാണ്. കാരണം സ്റ്റാഫിംഗർ സീസൺ 8 കുറച്ച് നാളായിട്ട് തുടങ്ങി ആൻഡ് നമ്മുടെ കണ്ടസ്റ്റന്റ്സ് എല്ലാവരും അതിൽ തകർത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ കണ്ടസ്റ്റന്റ്സിനെ നിങ്ങളിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുക എന്നുള്ളൊരു ഒരു ഉദ്ദേശവുമായിട്ട് തുടങ്ങുന്ന ഒരു ലൈവ് സെഷൻ ആണിത്. സോ കണ്ടസ്റ്റന്റ്സുമായിട്ട് നമ്മുടെ സ്റ്റാഫിംഗർ സീസൺ 8 കണ്ടസ്റ്റന്റ്സുമായിട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ലൈവ് ആണിത്. സോ ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് 2 പേരാണ്. ആൻഡ് ഈ 2 പേരും ഞാനും തമ്മിലൊരു കോമൺ ലിങ്ക് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും തിരുവനന്തപുരത്തുകാരാണ്. സോ തിരുവനന്തപുരം സിംഗേഴ്സ് റോക്ക്. സോ നമ്മള് 2 കുരുന്ന് പ്രതിഭകളാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ എന്താ പറയാ ഒരുപാട് ജോണേഴ്സ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്വന്തം കഴിവ് ഇപ്പോ സ്റ്റാഫിംഗർ ഈ സീസണിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വളരെ ടാലന്റ് ആയിട്ടുള്ള 2 കുട്ടി പ്രതിഭകൾ. സോ എനിക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് 2 പേരെയും എന്റെ കൂടെ ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്തത്. കൃഷ്ണ ബി. ഹായ് കൃഷ്ണ. ഹായ്. ഓക്കെ. കൃഷ്ണ ആൻഡ് വേറൊരു ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് പ്രാർത്ഥന എസ്. ഹായ് പ്രാർത്ഥന. ഹായ്. ഹായ്. ഓക്കെ. സോ സ്റ്റാഫിംഗർ സീസൺ 8 കുട്ടികളുമായിട്ട് പാർട്ടിസിപ്പൻസുമായിട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ലൈവ് ആണ്. അപ്പോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവര് പ്ലീസ് ഷെയർ ദിസ് ലൈവ് ആൻഡ് ഈ കുരുന്ന് പ്രതിഭകളുടെ വോയിസിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇവരോട് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമന്റ് ചെയ്യുക. വി വിൽ ഷോർലി റെസ്പോണ്ട് ടു ദാറ്റ്. ആൻഡ് ഒരുപാട് നല്ല നല്ല പാട്ടുകളും ഒരുപാട് ഇവരുടെ പാട്ടുകളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇന്ന് 1 മണിക്കൂർ ലൈവ് സെഷൻ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ആദ്യമായിട്ട് കൃഷ്ണ എന്തോ. ഓക്കെ. സോ കൃഷ്ണ, കൃഷ്ണയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? കൃഷ്ണ ഇപ്പൊ എന്താ ചെയ്യുന്നത്? എനിക്കിപ്പോ 16 വയസ്സായി. ഞാന് 11th കാർമൽ ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്, വഴുതക്കാട്. ഓക്കെ, ഗുഡ്. അപ്പോ കൃഷ്ണ, നമ്മുടെ സ്റ്റാഫിംഗറിന്റെ ഓഡീഷനും പിന്നെ അതുമായിട്ട് ലൈക്ക് എങ്ങനെയാണ് സ്റ്റാഫിംഗർ സീസൺ 8 എത്തിപ്പെട്ടത് എന്നുള്ള ആ ജേർണി ഒന്ന് പറയാൻ പറ്റുമോ ഷോർട്ട് ആക്കിയിട്ട്? കൊറോണ ടൈം ആയിരുന്നു അപ്പോഴൊക്കെ. അപ്പൊ ഓഡീഷന് അപ്ലൈ ചെയ്തു ആൻഡ് ആദ്യത്തെ 2-3 ഓഡീഷൻ ക്ലിയർ ചെയ്തപ്പോ എന്റെ ചേച്ചിയാണ് അപ്ലൈ ചെയ്തത്, ഞാനല്ല. ആക്ച്വലി ഞാൻ അറിഞ്ഞില്ല അവള് കൊടുത്തപ്പോ. ആൻഡ് അവൾ അപ്ലൈ ചെയ്തു. പിന്നെ 2-3 അതിൽ ഞാൻ ഭയങ്കരമായിട്ട് പാട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പാട്ട് ആണ് ചെന്ന് പാടിയത്. പക്ഷെ ലാസ്റ്റ് ഓഡീഷൻ ആണപ്പോ എനിക്ക് വയ്യായിരുന്നു. ഞാൻ കേൾക്കൊന്നും അധികം പഠിക്കാനൊന്നും പറ്റൂല ഓഡീഷന്. ഒരുപാട് ആൾക്കാര് കാണുന്നുണ്ട്. ആൻഡ് പ്രാർത്ഥന ഫാൻസ് തൃശൂർ, ഫാമിസ് മുഹമ്മദ്, ഇതിപ്പോ ഇപ്പോഴേ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രാർത്ഥനയുടെ വിശേഷങ്ങളും കൂടെ കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് പാട്ടുകളിലേക്ക് പോവാം. കാരണം പാട്ടുകളുടെ റിക്വസ്റ്റ് ഇപ്പോഴേ വന്ന് തുടങ്ങി. സോ പ്രാർത്ഥന എന്താണ് ചെയ്യുന്നത് ആൻഡ് എങ്ങനെയാണ് സ്റ്റാഫിംഗ് പറഞ്ഞു? ഞാൻ 6th പഠിക്കുന്നത്, കേന്ദ്ര വിദ്യാലയ പട്ടം. ഞാൻ സ്റ്റാഫിംഗറില് ഓഡീഷന് ഫസ്റ്റ് ഓഡീഷന് കൊടുത്തു, അതിനകത്ത് കിട്ടി. പിന്നെ ഉള്ള ഓഡീഷൻ ഒക്കെ എനിക്ക് കിട്ടിയായിരുന്നു, നന്നായിട്ട് പാടാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ ഈ ജേർണിയിലോട്ട് വന്നത്. ഓക്കെ, നൈസ്. സോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിൻസ് ഈ എന്താ പറയാ ഫാൻസ്, പ്രാർത്ഥന ഫാൻസ് ഓൾറെഡി വന്നു തുടങ്ങിയതുകൊണ്ട് ആദ്യം പ്രാർത്ഥനയുടെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് കൃഷ്ണയിലേക്ക് ഞാൻ വരാം. കുഴപ്പമില്ലല്ലോ കൃഷ്ണ? ഏയ് ഇല്ല.
ഓക്കെ പ്രാർത്ഥന. അപ്പോ നമ്മുടെ പ്രാർത്ഥന ഫസ്റ്റ് ഓഡിഷനിൽ പാടിയ പാട്ട് ഏതായിരുന്നു, ഓർമ്മ? ഫസ്റ്റ് ഓഡിഷന് പാടിയത് പഴമണിയപ്പ പാട്ടായിരുന്നു. ഓ നൈസ്. അപ്പോ അതിന്റെ ഒരു കുറച്ച് വരികൾ കേൾക്കാൻ പറ്റോ? ഓക്കെ. യെസ്. പഴമിയപ്പ ഞാന പഴമിയപ്പ തമിഴ് ഞാന പഴമിയപ്പ പഴമിയപ്പ ഞാന പഴമിയപ്പ തമിഴ് ഞാന പഴമിയപ്പ ചബൈ തന്നിൽ തിരുച്ചബൈ തന്നിൽ ഉറവാക ഉറവോർക്ക് പൊറുപൂറും പഴമിയപ്പ ഞാന പഴമിയപ്പ തമിഞ്ഞാന പഴമിയപ്പ. അടിപൊളി. ഐ എം ഷുവർ നമ്മുടെ നമ്മുടെ ഓഡിയൻസും ആലോചിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ള പാട്ടുകളൊക്കെ എടുത്ത് പാടാൻ പറ്റുന്നത് എന്ന്. ഓസം പ്രാർത്ഥന. വിൽ ഗോ ടു കൃഷ്ണ. കൃഷ്ണ. യെസ്. സോ കൃഷ്ണ ഏതായിരുന്നു ഫസ്റ്റ് ഓഡിഷനിൽ പാടി എന്താ ജഡ്ജസിനെ ഇംപ്രസ് ചെയ്യിച്ച ആ പാട്ട് ഒന്ന് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. വീണ പാടു വീണമായി അകതാരിലൂ വിരഹാർദ്ര ഗീതമേ നാളിനി താളമായി മിഴലായി വീണു ദീപനാളമേ പാടു നീടമായി. അപ്പോ ഓക്കെ, ഒരുപാട് പേര് അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റാർസിംഗിൽ തന്നെ ഒരുപാട് കണ്ടസ്റ്റൻസ് വന്നിട്ട് മോസസ് ഒക്കെ ഇതാ നല്ല നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പാട്ടുകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. അപ്പൊ നമുക്ക് അധികം സംസാരിക്കാതെ പാട്ടുകൾ തന്നെ ഒരുപാട് പാടാം. ഓക്കെ, ആൻഡ് ടു ദ ഓഡിയൻസ് ഹൂസ് വാച്ചിങ് ദിസ് ലൈവ്, ഏതെങ്കിലും പാട്ടുകൾ സജഷൻ ഉണ്ടെങ്കിൽ നമ്മളെ കൃഷ്ണക്കുട്ടിയും പ്രാർത്ഥനക്കുട്ടിയും ഏത് പാട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു അവർക്ക് പാടാൻ പറ്റും. സോ ഏതൊക്കെ പാട്ടുകളാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത് അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക, തീർച്ചയായിട്ടും ഞങ്ങൾ പാടിത്തരുന്നതായിരിക്കും. സോ പ്ലീസ് കമന്റ് ചെയ്യുക. ആൻഡ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഈ സാറ്റർഡേ ആൻഡ് സൺഡേ 7:30 നിങ്ങളുടെ രണ്ടുപേരുടെയും പാട്ടുകൾ വരുന്നുണ്ടല്ലേ, ടെലികാസ്റ്റ് വരുന്നുണ്ടല്ലേ. അതെ. സോ ഈ സാറ്റർഡേ ആൻഡ് സൺഡേ 7:30 മറക്കാതെ ഏഷ്യാനെറ്റ് വെക്കുക. കാരണം 7:30 നമ്മുടെ പ്രാർത്ഥനക്കുട്ടിയും കൃഷ്ണക്കുട്ടിയും അവരുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണെന്ന് തോന്നുന്നു ഈ സാറ്റർഡേ സൺഡേ വരുന്നത്. പ്രാർത്ഥനക്കുട്ടി ഏത് പാട്ടാ പാടുന്നത് ഈ സാറ്റർഡേ സൺഡേ, ഏത് പാട്ടാ വരുന്നത്? ഏതാടാ കൃഷ്ണകുട്ടി? കൃഷ്ണ കൃഷ്ണ പറഞ്ഞു ഏതാ വരുന്നത്? ലതാജിയുടെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ് വരുന്നത് ലഗ്ജാഗല. എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഇടയിൽ ഇത്രയും പോപ്പുലർ ആയുള്ളൊരു ലതാജി ഹിറ്റ് വേറെ കാണില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്. അതെ അതെ. ആ പ്രാർത്ഥന പറഞ്ഞില്ല ഏത് പാട്ടാ വരുന്നത് സാറ്റർഡേ സൺഡേ ടെലികാസ്റ്റ്? ഞാൻ ഈ വരുന്നത് ഊരു പൂക്കളം എന്ന തമിഴ്. ഓ യെസ്, ചിത്രചേച്ചിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫേമസ് സോങ്. ആൻഡ് അതും ഭയങ്കര എപ്പിക് ആയിട്ടുള്ള ഒരു സോങ് തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിൽ വരുത്തിയ ഒരു പാട്ടാണ്. ഓക്കെ, കൃഷ്ണ ലജ്ജാകലെ പാടുമോന്ന് അർജുൻ ബാബു ചോദിക്കുന്നു. പക്ഷെ അർജുൻ ബാബു, പ്ലീസ് ട്യൂൺ ടു ഏഷ്യാനെറ്റ് സാറ്റർഡേ സൺഡേ 7:30 കൃഷ്ണയുടെ പെർഫോമൻസ് തന്നെ വരുന്നുണ്ട് ലജ്ജാകലെ. സോ അത് നമുക്ക് അവിടെ കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു. രാജഹംസമേ പാടാൻ പോകുന്നത് സൗമ്യ വിജീഷ് ചോദിച്ചു. ആർക്കറിയാം രാജഹംസമേ ആരാ പാടാൻ പോകുന്നത്? രാജഹംസമേ പ്രാർത്ഥന പാടുവോ? പ്രാർത്ഥന. ഓക്കെ, പ്രാർത്ഥന പാടുന്നേ. നെക്സ്റ്റ് റിക്വസ്റ്റ് കൃഷ്ണ. ഓക്കെ. രാജഹംസമേ മഴവിൽ കുടിലിൽ
Yes, yes, awesome, awesome. നല്ല നല്ല കമന്റ്സ് ആണ് വരുന്നത്. ഒരുപാട് ലൈക്സും ഷെയർസ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് അടുത്ത പാട്ട് ഹായ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സീന സുജിത്തിന് ഒരു ഹായ് പറയോ രണ്ടുപേരും. ഹായ്. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അടുത്ത പാട്ടുകൾ രണ്ടു മൂന്ന് റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. ഒന്ന് മൈനാകം. മൈനാകം അറിയോ കൃഷ്ണകുട്ടി? ഓക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ. മൈനാകം ആരാ ചോദിച്ചേക്കുന്നത്? രാജി വരുന്നാണ് മൈനാകം ചോദിച്ചിരുന്നത്. സോ രാജിക്ക് വേണ്ടി മൈനാകം കൃഷ്ണ പാടും. Yes, thank you Krishna, thank you so much. And ഇപ്പൊ റിക്വസ്റ്റുകളുടെ ഒരു ഒരു കടല് തന്നെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ഏതാ പാടുക? പ്രാർത്ഥനയെടുത്ത് സ്പെസിഫിക് ആയിട്ട് ഒരു റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അഞ്ജു അനു. ഓക്കെ അഞ്ജു അനു ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് കുവൈത്ത് എന്ന് മെസ്സേജ് ചെയ്തിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സോങ് ചോദിച്ചിരിക്കുന്നത് സന്ധ്യ കണ്ണീരിൽ എന്തേ സന്ധ്യയാണ്. അറിയോ പ്രാർത്ഥനയ്ക്ക്? ഓക്കെ ഒരു നാല് വരി പാടുക്കോളൂ. ഫോർ അഞ്ജു അനു. യെസ്. ഓക്കെ സന്ധ്യ കണ്ണീരിതിന്റെ സന്ധ്യ സ്നേഹമായി കേഴുകയാണോ നിൻമുഖം പോൽ നുംബരം പോൽ നിൽക്കൂ രജനീഗന്ധേ സന്ധ്യ കണ്ണീരിതിന്റെ സന്ധ്യ. Yes, thank you പ്രാർത്ഥന. അഞ്ജു അനു ഇത് പ്രാർത്ഥന സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ഓക്കെ താങ്ക് യു ഫോർ റിക്വസ്റ്റിംഗ് ദ സോങ് അഞ്ജു. ആൻഡ് കൃഷ്ണയ്ക്ക് വേണ്ടിട്ട് ഇവിടെ സ്പെഷ്യലായിട്ടുള്ള റിക്വസ്റ്റുകൾ ഇതേ വന്നുകൊണ്ടിരിക്കുന്നു. കൃഷ്ണയുടെ അടുത്ത് ഓതിൽ രൂപ വേണമെന്ന് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അത് എനിക്കും കേൾക്കണം എന്നാഗ്രഹമുണ്ട്. മെലഡി റൗണ്ടിൽ ഷോ ചെയ്ത് പാടിയ പാട്ടാണ്. ഓക്കെ അപ്പോ നമ്മുടെ സ്റ്റാർസിംഗ് തന്നെ മെലഡി റൗണ്ടിൽ പാടി അപ്രീസിയേഷൻ മേടിച്ച പാട്ടാണ് ഓതിൽ. ഓക്കെ ആൻഡ് അത് പ്രേക്ഷകർ ഓർക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ഓതിലുമ ചോദിച്ചിരിക്കുന്നത് ഗസൽ ചെങ്ങന്നൂർ. യെസ് ഒന്ന് പാടിക്കോളും. നമ്മുടെ കണ്ടസ്റ്റന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അല്ലേ ഹായ് ഗസൽ. ഗസലിന് വേണ്ടി ഇതാ ഓതിൽ രൂപ കൃഷ്ണ പാടാനായിട്ട് പോവാണ്. പാടിക്കോളൂ കൃഷ്ണ. നിന്റെ അങ്കിലേ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണു ഞാൻ. ഓ മാനുഷ ഇത് സ്വർഗ സംഗമം. ഓ മാനുഷ ഇത് സ്വർഗ സംഗമം. Yes, awesome. I'm sure ഇത് ഇതിന് നല്ല അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ ജഡ്ജസ്. എനിക്ക് ഞാനും നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നത്. ഓക്കെ സോ കൊറേ പേര് റിക്വസ്റ്റ്. ഓക്കെ പ്രാർത്ഥനയുടെ അടുത്ത് ഒരു ഹിന്ദി സോങ് പാടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാ ചോദിച്ചതെന്നുള്ളത്? ദീപ ലളിത. ഓക്കെ ദീപ ലളിത ഇൻ ദ കമന്റ്സ്. പ്രാർത്ഥനയോട് ഒരു ഹിന്ദി സോങ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദി സോങ് പാടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. Okay, let's hear that. Tere mere beech mein song par. Oh yes, awesome. Tere mere beech mein kaisa hai bandhan anjaana. Kaisa hai bandhan anjaana. Mene nahi jaana tu ne
जाना तेरे मेरे बीच में कैसा है बंधन अनजाना. यस ऑसम थैंक यू प्रार्थना ऑल द बेस्ट ഓൾ ദി ബെസ്റ്റ് പറയാണ് ഒരുപാട് ആൾക്കാര് നമ്മുടെ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട്. സോ സ്റ്റാർട്ടിംഗ് അതെ സ്റ്റാർട്ടിംഗ് സീസൺ 8 എല്ലാ ശനിയും ഞായറും 7:30 കാണാൻ മറക്കണ്ട. ആൻഡ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ലൈവ് സെഷൻ മാത്രമാണ് വിത്ത് ദ കണ്ടസ്റ്റൻസ്. ഇനിയും ഒരുപാട് കണ്ടസ്റ്റൻസിനെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനായിട്ടുണ്ട്. സോ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്. സോ പ്ലീസ് ട്യൂൺ ഇൻ ടു ഏഷ്യാനെറ്റ്സ് FB പേജ് ഓൾസോ. ആൻഡ് ഓക്കെ കുവൈറ്റിൽ നിന്നുള്ള മലയാളി ഗ്രൂപ്പ് കട്ട സപ്പോർട്ട് അഞ്ജു അൻ യെസ് താങ്ക് യു. ആൻഡ് ശീബ കുമാരി കാറ്റേ നീ വീശരുത് ഇപ്പോൾ സോങ് പാടാമോ കൃഷ്ണ ചേച്ചി ചോദിച്ചിട്ടുണ്ട്. കൃഷ്ണ പാടാൻ പറ്റോ? യെസ് കാറ്റേ ആരാ ചോദിച്ചിരിക്കുന്നത്? ശീബ കുമാരി. ജീവനിരിപ്പോ കാറേ നീ പേരുതിപ്പോ ആരും തോണിലിന്റെ ജീവന്റെ ജീവനിരിപ്പോ. കാനഡയിൽ നിന്നും ഓക്കെ കാനഡയിൽ നിന്നും സപ്പോർട്ട് ആരാണ്? വൈശാഖ് എല്ലാർ യെസ് താങ്ക് യു. നമുക്കൊരു ഒരു വളരെ ലോകത്തിലുള്ള എല്ലാരും ആണ് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കെ അത് ചില്ലറ കാര്യമല്ല. ആൻഡ് ഓൾ ദ ബെസ്റ്റ് രജനി പ്രേംദാസ് താങ്ക് യു. താങ്ക് യു രജനി. മലരെ മൗനമാ ചോദിച്ചിട്ടുണ്ട്, ആർക്കറിയാം മലരെ മൗനമാ? അപ്പൊ ഇപ്പൊ കൃഷ്ണ അല്ല പാടിയത്, പ്രാർത്ഥനയ്ക്ക് അറിയാം സോങ് മലരെ മൗനമാ? മലരെ മൗനമാ മൗനമേ മലർ യെസ് ഓസം ഓസം. ആൻഡ് ഇവിടെ നിങ്ങളുടെ പേരെടുത്ത് നിങ്ങളടുത്ത് സോങ് റിക്വസ്റ്റുകൾ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ ദാറ്റ് മീൻസ് യു ആർ ഓൾറെഡി ഫേമസ് അമംഗ് ദ മലയാളി ഓഡിയൻസ് ഓൾറെഡി. ഓക്കെ സോ കൺഗ്രാചുലേഷൻസ്. സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഓക്കെ എന്റെ പ്രാർത്ഥന കുട്ടിക്ക് കുവൈത്തിൽ നിന്ന് കട്ട സപ്പോർട്ട്, ഗോഡ് ബ്ലസ് യു മോളു അഞ്ജു അനു. ഓക്കെ ഒരു താങ്ക്സ് വന്നേക്കു. ഓക്കെ ആൻഡ് അഭിനന്ദ് കിഴത്തു പ്രാർത്ഥനയോട് തുമ്പീവ പാടാമോ ചോദിച്ചിട്ടുണ്ട്, പാടാവോ? തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താലോ ഞാനിടാൻ തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായോ ഞാനിടാൻ ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാൻ ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാൻ തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായോ ഞാനിടാൻ. യെസ് ഓസം താങ്ക് യു പ്രാർത്ഥന. ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നതാരായിരുന്നു ഓക്കെ ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. തേനും വയമ്പും അറിയോ? ആർക്കേലും കൃഷ്ണയ്ക്ക് അറിയോ? അറിയില്ല അറിയോ പ്രാർത്ഥന തേനും വയമ്പും? ഒരു രണ്ടുപേര് പാടിപ്പോ, രണ്ടുപേര് പാടിപ്പോ. സോ ചിരുന്ന രാജി വരുന്ന ആണ്. സോ രാജി വരുന്ന വേണ്ടി തേനും വയമ്പും അവിടെ പ്രാർത്ഥന പാടും. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി രാഗം ശ്രീരാഗം
കൃഷ്ണക്ക് ഇപ്പൊ പുതിയ പാട്ടുകളൊക്കെ അറിയോ? ഇവിടെ നീ ഹിമമഴയായി ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നീ ഹിമമഴയായി ചോദിച്ചിരിക്കുന്നത് ലക്ഷ്മി വിവേക്. സോ ലക്ഷ്മി വിവേക്കിന് വേണ്ടിയിട്ട് നമ്മുടെ കൃഷ്ണകുട്ടി നീ ഹിമമഴയായി പാടാനായിട്ട് പോവാണ്. മെലഡി സോങ് പാടുമോ നിഖിൽ ബിജു? യെസ് നിഖിൽ, ഞങ്ങൾ ഇത്രയും നേരം മെലഡി സോങ്സ് തന്നെയാണ് പാടുന്നത്. ഇനിയും ഒരുപാട് മെലഡി സോങ്സ് വരുന്നുണ്ട് വേണ്ടി. മോഹം കൊണ്ട് ഞാൻ ചിന്ന ചിന്ന ആസൈ, അങ്ങനെ കുറച്ച് കോമൺ സോങ്സും വരുന്നുണ്ട്. സോ അതിനു മുന്നേ സ്റ്റാർ സിംഗർ സീസൺ 8 എല്ലാ സാറ്റർഡേ ആൻഡ് സൺഡേ 7:30 PM. ആൻഡ് ഈ വീക്ക് സ്പെഷ്യൽ ആണ്, കാരണം ഈ രണ്ടു പേര് നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രാർത്ഥന ആൻഡ് കൃഷ്ണകുട്ടി രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ സാറ്റർഡേ ആൻഡ് സൺഡേ അവർ വരികയാണ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് മുന്നിൽ പാടാനായിട്ട്. അതും വളരെ രണ്ട് ക്ലാസിക് ആയിട്ടുള്ള പാട്ടുകളായിട്ടാണ് വരുന്നത്. കൃഷ്ണ പാടാൻ പോകുന്നത് ലജ്ജാകരെ, ആൻഡ് പ്രാർത്ഥന പാടുന്നത് ഒവ്വൊരു പൂക്കളുമേ. അതെ, ഒവ്വൊരു പൂക്കളുമേ ചിത്ര ചേച്ചി പാടി അനശ്വരമാക്കിയതാണ്. സോ അത് മിസ് ചെയ്യരുത് ആരും. ഓക്കെ, ഈ സാറ്റർഡേ സൺഡേ എല്ലാവരും കാണുക. ആൻഡ് ഒരുപാട് കോമൺ ആയിട്ടുള്ള പാട്ടുകൾ വരുന്നുണ്ട്. ചിന്ന ചിന്ന ആസൈ പ്രാർത്ഥന അറിയോ? ചിന്ന ചിന്ന ആസൈ അല്ലെങ്കിൽ മോഹം കൊണ്ട് ഞാൻ മോഹം കൊണ്ടു ഞാൻ ദൂരേതോക്കും ഞാൻ മധു തേടിപ്പോയി. യെസ്, താങ്ക് യു, താങ്ക് യു പ്രാർത്ഥന. ചിന്ന ചിന്ന ആസൈ കൃഷ്ണ ട്രൈയാവോ അല്ലെങ്കിൽ പ്രാർത്ഥന പാടോ? എങ്ങനെയാണ്? അല്ലെ, ഞാൻ പാടുന്നു. ഓക്കെ, അപ്പൊ ചിന്ന ചിന്ന ആസൈ ചോദിച്ചിട്ടുണ്ട്, ചിന്ന ചിന്ന ആസൈ ഞാൻ പാടാനായിട്ട് പോവാണ്. ചിന്ന ചിന്ന ആസൈ സിരകടിക്കും ആസൈ, മുത്ത് മുത്ത് ആസൈ മുടിഞ്ഞത്. ഓക്കെ, ആ പാട്ട് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പാടിയേ ഉള്ളൂ. വേറെ കുറെ പേര് ഹായ് പറയുന്നുണ്ട്. ഒരു ഹായ് കൊടുക്കേണ്ടത് ഷീല സിനു. ഷീല സിനുവിന് രണ്ടുപേരും ഒരു ഹായ് കൊടുത്തെ, കൊറേ നേരമായിട്ട് ചോദിക്കുന്നു. യെസ് അപ്പൊ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വേറെ ആരാ മലർകളെ പാടാൻ ചോദിച്ചിട്ടുണ്ട്, ആർക്കറിയാം മലർകളെ? രണ്ടുപേർക്ക് അറിയോ? കൃഷ്ണ പാടോ മലർകളെ? ഓക്കെ, പാടിക്കും പാടിക്കും. മലർകളെ ഇതേന കണവാ, മലകളെ ഇത് എന്നെ നീനേവാടേ.
ഓസം കൃഷ്ണ, താങ്ക് യു സോ മച്ച്. എല്ലാരും ഒരുപാട് റെയർ ആയിട്ടുള്ള റിക്വസ്റ്റ് പാട്ടുകൾ വരുന്നുണ്ട്. മറ്റേ നമ്മള് ആരും സ്റ്റേജിൽ പാടാത്ത പാട്ടുകളൊക്കെ വരുന്നുണ്ട്. പ്രാർത്ഥന, പ്ലീസ് സിംഗ് ശങ്കര സോങ്. ആഹാ, പാടോ? അറിയോ? ഓക്കെ, പാടിക്കോളൂ, പാടിക്കോളൂ. അത് ചോദിച്ചിരിക്കുന്നത് കുമാർ ബി അയ്യർ. കുമാർ ബി അയ്യർ വേദവികാരാഗരായ ജീവേശ്വര ശങ്കര നാദശരീരാവരാഗരായ ജീവേശ്വര ശങ്കര യെസ് ഓസം പൊളിച്ചു. ഓക്കെ, അപ്പോ ഓക്കെ, ഇനി ഇപ്പൊ ഇനി ഇനി ഫുൾ ടഫ് സോങ്സ് ആണ് വരുന്നത് റിക്വസ്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ അതിനു മുന്നേ സ്റ്റാസിന്റെ ഇതുവരെയുള്ള ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃഷ്ണയ്ക്ക് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്, ജഡ്ജസ് എങ്ങനെയാണ്? നല്ല രസമാണ് അവിടെ, അവിടെ നിൽക്കും, ഭയങ്കര രസമാണ്. പിന്നെ പുതിയ കൊറേ ഫ്രണ്ട്സിനെ കിട്ടി, പിന്നെ ജഡ്ജസിനെയൊക്കെ നമ്മള് കാണാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചിട്ടില്ല ഇവരെയൊക്കെ. അപ്പൊ അവരുടെ മുന്നിൽ പാടാൻ കിട്ടുന്ന തന്നെ ഭയങ്കര ആണ്. പിന്നെ അവരുടെ ഇത്രയും നല്ല കമന്റ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്, അതെല്ലാം ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഫ്യൂച്ചറിലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞു തരുന്നൊക്കെ. അങ്ങനെ അങ്ങനെ കൊറേ പിന്നെ നല്ല നല്ല മൂമെന്റ്സ് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. Yes, very glad to know. ഇത് നിങ്ങളുടെ ഒരു ഒരു മ്യൂസിക്കൽ കരിയറിന്റെ ഒരു ലൈഫ് ചേഞ്ചിങ് ജേർണി തന്നെ ആയി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം അത് തന്നെയായിരിക്കും. കാരണം നിങ്ങളെ പോലുള്ള ടാലൻസ് എന്തായാലും നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ ആണ് നിങ്ങള്. സോ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ കൂടെ ഒരു ഒരു വലിയൊരു ഒരു ഉയർച്ചയിൽ തന്നെ എത്തട്ടെ രണ്ടുപേരും. ആൻഡ് ഇപ്പോ മലറുകൾ കേട്ടേ ചോദിച്ചിട്ടുണ്ട് റിക്വസ്റ്റ്. അറിയോ മലറുകൾ കേട്ടേ? ആർക്കറിയാം? കൃഷ്ണയ്ക്ക് അറിയാം? ഓക്കെ, പാടിക്കോ. എനിക്കറിയാം, എനിക്കറിയാം, ഞാൻ പാടണോ? ഓ, ഒരു ഒരു ഭയങ്കര വലിയൊരു കോംപ്ലിമെന്റ് വന്നിട്ടുണ്ട്. ജോസഫ് വെറോൺ, ഐ ഡോണ്ട് നോ ഇഫ് ഐ എം പ്രൊണൗൺസിങ് ഇറ്റ് റൈറ്റ്, ഐ എം സോറി ഇഫ് ഐ എം പ്രൊണൗൺസിങ് ഇറ്റ് റോങ്. ജോസഫ്, സ്റ്റാർ സിംഗർ ഡെയിലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. സോ പ്രൊഡ്യൂസേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, സ്റ്റാർ സിംഗർ ഡെയിലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മുടെ ഓഡിയൻസ് ആഗ്രഹിക്കുന്നു, സാറ്റർഡേ സൺഡേ അല്ലാതെ തന്നെ. ഓക്കെ, മലറുകൾ കേട്ടേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ശ്രേയ, ശ്രുതി, രാജേഷ്, അവർക്ക് വേണ്ടി മലറുകൾ കേട്ടേ ഞാൻ ജസ്റ്റ് പാടുകയാണ്. മലകളിൽ കേട്ടേ തന്നീ കേട്ടേനമൃതം തന്ദനൈ, മലകളിൽ കേട്ടേ വനമേ തന്ദനൈ, തന്നീ കേട്ടേനമൃതം തന്ദനൈ. എതൈ നാം കേൾപ്പിൻ ഉണയേ തരുവായ്, എതൈ നാം കേൾപ്പിൻ ഉണയേ തരുവായ്. മലകൾ കേട്ടേൻ വനമേ തന്നെ, തന്നീ കേട്ടേനമൃതം തന്നെ. ഓക്കെ, റിക്വസ്റ്റ് വന്നത് കൊണ്ട് ഞാൻ പാടിയുമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ നമ്മുടെ മെയിൻ ഫോക്കസ് പ്രാർത്ഥന ആൻഡ് കൃഷ്ണ. ഓക്കെ, ആടിവാ കാറ്റേ, പാടിവാ കാറ്റേ ചോദിച്ചിട്ടുണ്ട്. ആടിവാ കാറ്റേ ആർക്കറിയാം? കൃഷ്ണയ്ക്ക് അറിയാം? പ്രാർത്ഥനക്ക് അറിയാൻ തോന്നി. പ്രാർത്ഥനക്ക് അറിയോ? അറിയാം, അറിയാം. ഒന്ന് പാടിക്കോ, ഒന്ന് പാടിക്കോ. ഒരു നാലുപേരി ആയാലും പ്രശ്നമല്ല കേട്ടോ. ഇത് ചോദിച്ചിരിക്കുന്നത്
വിൻസി വർഗീസ് ഓക്കെ ആടിവാകാത്ത ഓക്കെ വിൻസി വർഗീസ് വേണ്ടി ആടിവാകാത്ത പ്രാർത്ഥന പാടുകയാണ് ആടിവാക്കാറ്റ് പാടിവാക്കാറ്റ് ആയിരം പൂക്കളുള്ളിൽ ആടിവാക്കാറ്റ് പാടിവാക്കാറ്റ് ആയിരം പൂക്കളുള്ളിൽ വാ ഓക്കെ ആ പാടിവാക്കാറ്റ് പാടിയിട്ടുണ്ട് ഇനിയിപ്പോ പാടുള്ള പാട്ടുകളൊക്കെയാണ് പാടറിയൻ പഠിപ്പറിയനൊക്കെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ അറിയോ പ്രാർത്ഥനയ്ക്ക് അറിയാം എല്ലാ പാടുള്ള പാട്ടുകളും പ്രാർത്ഥനയ്ക്ക് അറിയാൻ തോന്നുന്നല്ലോ ഓക്കെ എല്ലാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ തിരിഞ്ഞ് പഠിക്കാന്ന് പറയുന്നത് ഒരു ഒരു ഹോബിയാണെന്ന് തോന്നുന്നു അല്ലെ പ്രാർത്ഥന ഓ നൈസ് നൈസ് ഓക്കെ അപ്പൊ പ്രാർത്ഥന പാടറിയൻ പഠിപ്പറി ഒരു നാലുവരി പാടിക്കോളൂ എന്നിട്ടും ഇഷ്ടമായ ഒരു പാട്ട് ഓക്കെ പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഈടറിയേ നിത്തറിയേ എഴുത്തുവകനാദറിയേ പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഈടറിയേ നിത്തറിയേ എഴുത്തുവകനാദറിയേ വീട്ടില് എഴുതവില്ല എഴുതി വച്ച് പണക്കമില്ല ഏലക്കനം പഠിക്കവില്ല തലക്കനമോ എനക്കില്ല പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഈടറിയേ നിത്തറിയേ എഴുത്തുവകനാദറിയേ Yes, thank you, Prathana. Thank you so much. That's Steven. Namala Steven. Anjanja, Anjamata Kamandu. Konnamal Pulai Ramdil. Okay, Steven, Endeim, Krishna Deim, Valare Nallur Subhutana, Valare Nallur Keyboard Programmer, Composer and Gudiyana. So, Steven, request Ede Kinnada, Konnamal Pulai Ramdilana. Appa Enikki Thonu Krishna Kaya Arayaan Thonu, Alla Anna Steven request Ede Kinnada. അറിയത്തില്ല ഓക്കെ അപ്പൊ പണി തന്നതല്ലേ ശരി ഓക്കെ നമ്മളത് കുറച്ച് നേരെ കഴിഞ്ഞിട്ട് പാടിത്തരാം ചെയ്യണേ ഓക്കെ നോക്കട്ടെ ഞങ്ങൾ ലിറിക്സ് ഒക്കെ എടുത്ത് ഞങ്ങൾ പാടിത്തരുന്നതായിരിക്കും പ്രാർത്ഥനയ്ക്ക് അറിയാം ഒന്നാമ്പൽ പുഴയിരമ്പിൽ നമ്മൾ ആദ്യം കണ്ടതോ അത്ര അറിയോ ലിറിക്സ് ഒക്കെ എടുത്ത് വെച്ചോളൂ സ്റ്റീവൻ നമുക്ക് പാടിക്കൊടുത്തേക്കാം അഞ്ചു വർഷം ചോദിച്ചു എന്നാ പറയുന്നത് സോ എന്തായാലും പാടിക്കൊടുത്തിട്ട് പോവാം ഓക്കെ 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 ഇവിടെ ഇപ്പൊ ഫുൾ ട്രെൻഡിങ് ഫുൾ മറ്റേ സെമി ക്ലാസിക്കൽ പാട്ടുകളിലേക്ക് മാറി കഴിഞ്ഞു ഇവിടെ ചോദിക്കുന്നത് വൈശാഖ് അല്ല ക്യാൻ യു പ്ലീസ് സിംഗ് ദാറ്റ് ടഫ് സോങ് ശ്രീലതികകൾ ആരാ ടഫ് സോങ് പാടിയത് ശ്രീലതികൾ ഓക്കെ അപ്പൊ അത് നോക്കട്ടെ നമുക്ക് വൈശാഖ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് പാടുന്നതായിരിക്കും ആൻഡ് അർജുൻ ബാബു ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് സ്റ്റാർ സിംഗർ ഷൂട്ടിംഗ് ടൈമിൽ ഉണ്ടായ ഒരു നല്ല എക്സ്പീരിയൻസ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ലൈക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസ് ആർക്ക് പറയാം പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പെട്ടെന്ന് മനസ്സിൽ ആർക്ക് വരുന്നുണ്ട് ഒരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ് സ്റ്റാർ സിംഗർ ഷൂട്ടിംഗ് ടൈമിൽ രണ്ടുപേർക്കും ഇല്ലേ ജഡ്ജസ് പറഞ്ഞ ഏതെങ്കിലും കമന്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓക്കെ കൃഷ്ണക്ക് പറയാമോ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് അല്ലെ മറക്കാൻ പറ്റാത്ത ഒരു കമന്റ് ലൈക് ജഡ്ജസ് പറഞ്ഞ ഏതെങ്കിലും ഒരു കമന്റ് അത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥനയാലും കുഴപ്പമില്ല പ്രാർത്ഥനയ്ക്കാലും ജഡ്ജസ് പറഞ്ഞു ഞാനും നിന്ന് പാടുമ്പോ ഞാന് ഞാൻ നിന്ന് ഞാൻ എന്നെ കാണുന്ന ഒരു കൊച്ചായിട്ടാണെങ്കിലും പക്ഷെ എന്റെ വോയിസ് നല്ല ഒരു ബിഗ് ഡെപ്തഡ് വോയിസ് ആണ് അങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ ജഡ്ജസ് ഒക്കെ ജഡ്ജസിന്റെ കമന്റ്സ് ഒക്കെ നമുക്ക് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആണ് ഓക്കെ അപ്പൊ മീൻസ് ഒരു അഞ്ചാം ക്ലാസ്സുകാരി പാടുന്നത് പോലെ അല്ല വളരെ മെച്ചൂരിറ്റി ഉള്ള ഒരു വോയിസും സിംഗിങ് സൈഡും ആണെന്ന് പറഞ്ഞത് മറക്കാൻ പറ്റില്ല യെസ് ഗുഡ് പ്രിയത ഗുഡ് ഗുഡ് പ്രാർത്ഥന കൃഷ്ണ എന്താണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും കമന്റ്സ് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ ലൈക്ക് അങ്ങനെ എന്തെങ്കിലും മീൻസ് നമുക്ക് മറക്കാൻ പറ്റാത്ത കമന്റ്സ് മറക്കാൻ പറ്റാത്ത കോംപ്ലിമെന്റ്സ് ജഡ്ജസ് പറഞ്ഞതായിട്ട് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ ആ എനിക്ക് വേണു അങ്കിള് പറഞ്ഞായിരുന്നു വേണുഗോപാൽ സർ പറഞ്ഞായിരുന്നു നല്ല ചാമിങ് വോയിസ് ആണ് പറഞ്ഞായിരുന്നു എനിക്ക് രണ്ട് പെർഫോമൻസിനും സെയിം കമന്റ് പറഞ്ഞായിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ ഈ മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് പറയുന്നത്
അർജുൻ ബാബു ചോദിച്ചതുപോലെ നമ്മുടെ രണ്ടുപേർക്കും പ്രാർത്ഥനയായാലും കൃഷ്ണയ്ക്കായാലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് പറയുന്നത് നമ്മുടെ ജഡ്ജസിന്റെ കോംപ്ലിമെന്റ്സ് തന്നെയാണ്. കാരണം അവര് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ജഡ്ജസ് നമ്മുടെ കൊച്ച് പ്രതിഭകളുടെ പാർട്ടികൾ കേട്ടിട്ട് അവരോട് പറയുന്ന നല്ല വാക്കുകൾ അവരെനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിലും അവരെ അവരുടെ പാട്ട് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ആൻഡ് ഈ ഒരു കമന്റ്സ് എനിക്ക് തോന്നുന്നു എനിക്കും എന്റെ സീസൺ ഉണ്ടായിരുന്ന സമയത്തും എന്റെ അടുത്ത് അനുരാധ മാം ആയാലും എം ജി സാർ ആയാലും പറഞ്ഞ കമന്റ്സ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓൾമോസ്റ്റ് ഒരു 6-7 years ആയി ഞങ്ങളുടെ സീസൺ കഴിഞ്ഞിട്ട്. പക്ഷെ ആ ഒരു ജഡ്ജസ് പറഞ്ഞ കമന്റ്സ് ആണ് നമ്മുടെ നമ്മുടെ മുന്നോട്ടുള്ള ഒരു മ്യൂസിക്കൽ ജേർണിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തോന്നുന്നു. ദാറ്റ് ഐ ക്യാൻ സേ. ഗാലറിയിലെ എക്സ്പീരിയൻസ് പറ മക്കളെ അഭിരാമി ഭരത് ശ്രീജിത് ലവ് യു മുത്തുമണി എന്ന് പറയുന്നുണ്ട്. കല്യാണി വർമ്മൻ ഹായ് കൃഷ്ണ ചേച്ചി ഹായ് പ്രാർത്ഥന പറയുന്നുണ്ട്, ഒരു ഹായ് കൊടുത്തോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഗോപികെ നിൻവിരൽ പാടാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട് സിന്ധു രതീഷ്. കൃഷ്ണയെട്ടാണ് ചോദിച്ചിരിക്കുന്നത്, അറിയോ പാട്ടറിയോ? ഒന്ന് പാടും. ഗോപികെ നിന്ദിരൽ ഗോപികേ യെസ്, താങ്ക് യു സോ മച്ച് കൃഷ്ണ കൊളിച്ചു. ഓക്കെ, ബദ്രുൽ മുനീർ ഹായ് പറയുന്നുണ്ട്, ഒരു ഹായ് പറഞ്ഞോളൂ. കുറെ നേരമായിട്ട് ഹായ് പറയുന്നുണ്ട്. ഹലോ, ഹായ്. ഓക്കെ, ട്രാക്ക് മാറ്റിപ്പിടി, നെക്സ്റ്റ് ഫാസ്റ്റ് നമ്പേഴ്സ് പോരട്ടെ എന്നൊക്കെയാണ് നമ്മുടെ കണ്ടസ്റ്റന്റ് ആയ അഭിരാമി പറയുന്നത്. ഓക്കെ, ഇതുപോലെ അഭിരാമിയുടെ ലൈവ് നടക്കുമ്പോൾ നിങ്ങളും കമന്റ് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഫാസ്റ്റ് നമ്പേഴ്സ് പാടാൻ പറ്റുമോ? പ്രാർത്ഥന ഏതെങ്കിലും ഫാസ്റ്റ് നമ്പർ പോരട്ടെ, നമുക്കൊന്ന് ട്രാക്ക് മാറ്റി പിടിച്ചേക്കാം. ഞാൻ സ്വീറ്റ് 80s പാടിയ 8 എന്ന് പറയുന്ന പാട്ട് പാടാം. യെസ് യെസ് യെസ്, പാടിയോ. एक दो तीन चार पांच छह सात आठ नौ दस ग्यारह बारह तेरह एक दो तीन चार पांच छह सात आठ नौ दस ग्यारह बारह तेरह तेरा करो दिन गिन दिन के इंतजार आ जाती आई बार तेरा करो दिन गिन गिन के इंतजार നമ്മള് ട്രാക്ക് മാറ്റി പിടിച്ചിരിക്കുകയാണ്. നമ്മള് പാസ് സോങ്സ് നമ്മൾ എല്ലാം പാടും. ഓക്കെ, ഇവർ രണ്ടുപേരും ഭയങ്കര വേഴ്സറ്റൈലാണ്. ഏത് സ്റ്റൈൽ ഓഫ് സോങ്സ്, എനി ക്ലാസിക്കൽ ആയാലും മെലഡി ആയാലും പാസ് നമ്പേഴ്സ് ആയാലും എല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സിംഗേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ചോദിച്ചേക്കുന്നു ഹായ് മോളെ അനശ്വര തുളസി ഒരു ഹായ് പറയുന്നുണ്ട്. അനശ്വരയ്ക്ക് ഒരു ഹായ് തിരിച്ചു പറഞ്ഞോളൂ. ഹായ്, ഹലോ. ആൻഡ് ഇപ്പോ അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി പാടുമെന്ന് വിഷ്ണു സ്റ്റീവി ചോദിച്ചിട്ടുണ്ട്. കൊറേ നേരമായിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു അഞ്ചാറ് കമന്റ് ആയി. ആർക്കെല്ലാം അറിയാം? ഒരു വിഷ്ണു സ്റ്റീവി ആണോ? ആണോ? ഓക്കെ, അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി ചോദിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒരു വരി പാടാം. അറിയാവുന്ന ഏകദോത്തീൻ പാടുമോ? അബിഗയിൽ നാം പാടി, ഞങ്ങൾ ഓൾറെഡി പാടി. ഓക്കെ, അഞ്ജലി അഞ്ജലി പാടുക, കൃഷ്ണ ട്രൈ ചെയ്യുക. ഓക്കെ, പാടിക്കോ, എന്തായാലും ഒരു സമാധാനം, വിഷ്ണുവിന്റെ സമാധാനത്തിനായിക്കൊണ്ട് പാടിക്കോ കൃഷ്ണ. Anjali, 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 Anjali.
കണ്ടസ്റ്റന്റ് ആണ്, വിഷ്ണു സി വി കണ്ടസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, ഇതൊക്കെ വെച്ച് മാനേജ് ചെയ്യാം, കുഴപ്പമില്ല. അനുഷ്ക കമന്റ് ചെയ്തിട്ടുണ്ട്. ഹായ് പ്രാർത്ഥന കുട്ടി, ഹായ് അനുഷ്കയ്ക്ക് ഒരു ഹായ് കൊടുക്ക. നന്ദന എം ജി, നന്ദന എം ജിക്കും അനുഷ്കയ്ക്കും കൂടെ ചേർത്തൊരു ഹായ്, രണ്ടുപേരും ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ ഫൈൻ. സോ ഒരു ചൂളമടിച്ചു കറങ്ങി നടക്കും എന്ന സോങ് മൂന്ന് പേരും കൂടി ഇൻസി വർഗീസ്, പക്ഷേ മൂന്ന് പേരും കൂടെ പാടുന്നത് എങ്ങനെ നടക്കുന്നു എനിക്ക് അറിയില്ല. സൂമില് ലാഗിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അറിയോ ചൂളമടിച്ച് കറങ്ങി നടക്കും അറിയോ പാട്ട്? അതെ പാട്ട് ആർക്കെ അറിയാം? ചൂളമടിച്ചു കറങ്ങി നടക്കും ചൂളക്കുയലിന് കല്യാണം. മൂന്ന് പേരും കൂടി ഒരു പാട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്, അതെങ്ങനെ നമ്മൾ പാടും മൂന്ന് പേരും കൂടി ഓരോ വഴി വെച്ച് വളരെ പറ്റും? അതെ, ലാഗിന്റെ ചോദിച്ചിരിക്കുന്നത് വിൻസി വർഗീസ് ആണ്. വിൻസി സൂം ആയതുകൊണ്ട് ലാഗ് വരും, അപ്പൊ മൂന്ന് പേർക്കും കൂടെ ചേർന്ന് നമുക്ക് സിങ് ചെയ്ത് പാടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതെ, ലാഗിന്റെ പ്രശ്നങ്ങളുണ്ട്. ആൻഡ് ഇതിനകത്ത് മുൻപേ വായ നൻപേ വാ പാടുവോ മക്കളെയും ചോദിച്ചിട്ടുണ്ട്, അത് കൃഷ്ണ പാടുവാ മുൻപേ വാ. ഇത് ചോദിച്ചിരിക്കുന്നത് ഒരു മിനിറ്റ് അഭികെ Yes, awesome, awesome. Okay, Krishna super singing, Vasanthi S. Pillai, ഒരു ഹായ് പറഞ്ഞോളൂ. Thank you so much. And ഒരുപാട് പേര് നെവിൻ കുര്യൻ പറയുന്നുണ്ട് that starting a daily വേണം എന്ന് പുള്ളിക്കും ആഗ്രഹം ഉണ്ടെന്ന്. Okay, very happy to see that. And കല്ലായി കടവത്തെ ചോദിച്ചോ ജാനറ്റ് ജോഷി, അറിയോ? കല്ലായി കടവത്തേ കാറ്റൊന്നും നിന്നില്ലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, ഹരുവിനെ ഇന്നും ഉറങ്ങിയില്ല. ഓക്കെ, എനിക്ക് അറിയാവുന്ന അത്രയും ഞാൻ പാടിയിട്ടുണ്ട്. ദൈവം എന്ത് ഏതാ പാട്ട്? താങ്ക് യു, താങ്ക് യു, സന്തോഷായി അഭികെൽ. ഓക്കെ, കണ്ടിട്ടുണ്ടല്ലേ അഭികെൽ? അതെ. ഓക്കെ ഓക്കെ, ഒരു ഇവിടെ അമൽ മധു ഹലോ പറയുന്നുണ്ട്, ഒരു ഹലോ പറയാമോ അല്ല രണ്ടുപേർക്കും? ഹലോ. ഓക്കെ ഓക്കെ, ഇവിടെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള സോങ്ങുകളൊക്കെയാണ് വന്നോണ്ടിരിക്കുന്നത്. റിക്വസ്റ്റ്, വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് പാടാൻ പറ്റുമോ ആർക്കേലും? ജസ്റ്റ് ഒന്ന് ഹം ചെയ്യാൻ പറ്റുമോ ആർക്കേലും? ഞാൻ പാടാം. ദൂരത്തു കണ്ടാൽ അറിയാത്ത ഭാവം, അരികത്തു വന്നാൽ പാതിരാപ്പാൽപ്പുടം, മുള്ളുള്ള വാക്ക് മുനയുള്ള നോക്ക്. ഇളമാർ കണ്ണിലൂടെ
ഓക്കെ, അപ്പൊ രണ്ടുപേരും ചേർന്ന് ഒരു പാട്ടായി. ഇങ്ങനെ പാടാൻ പറ്റുന്നു നമുക്ക്. ഓക്കെ, ശരി. അപ്പോ റിക്വസ്റ്റ് വരുന്നത് ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, പ്രശാന്തി സുനിൽ മേപ്പുറത്ത് ഹായ് മോളൂസ് നാടോടി കൂത്തിങ്കൾ മുടിയിൽ ചൂടി എന്ന സോങ് പാടാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല പാട്ട്, രണ്ടുപേർ കാർക്കിങ്ങോ അറിയോ? കുറച്ചെങ്കിലും ഒന്ന് വന്നു ഞാൻ. കൃഷ്ണ അറിയോ? ഒന്ന് പാടിക്കോ. ഇത് ആരടുത്താ ചോദിച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല. ഹായ് മോളൂസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരുടെ ആരെങ്കിലും ഒരാൾക്ക് അറിയാണ്ട് പാടി. ട്രൈ ചെയ്യാം. ഓക്കെ, കൊട്ടല്ല. ദിസ് ഇസ് ഫോർ പ്രശാന്തി സുനിൽ. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി കുടമുള്ളിൽ നീട്ടി കണിക്കുന്ന പൂമണിക്കമലണിയും പുളിയിലെ കര കസവും ഉണ്ടൊടുത്തും ഉടയുന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടി ചിന്നല തോൽക്കും ഇളനീരിൻ തീരാമധുരം എല്ലോളം നമ്മളിയെടുത്തോട്ടേ ഞാൻ മാറോളം മുങ്ങിനി വന്നോട്ടേ. ഇതാണോ ട്രൈ ചെയ്യാന്ന് പറഞ്ഞത്? നിരക്കൊക്കെ എടുത്തേച്ച് പോകുക. ഓക്കെ, കൃഷ്ണ ആൻഡ് പ്രാർത്ഥു, കാവ്യ നാരായൺ. ഓക്കെ, ഒരു ഹായ് കൊടുത്തോളൂ കാവ്യക്ക്. കണ്ടസ്റ്റന്റ് ആണോ? അല്ലല്ലോ, കണ്ടസ്റ്റന്റ് ആണ്. ഓക്കെ ഓക്കെ, ഇതില് ഉനക്കുന്ന വേണം സൊല്ല് നിതിൻ ചാക്കൻ ചോദിച്ചിട്ടുണ്ട്. ഫ്രം കുവൈറ്റ്. അറിയോ? പ്രാർത്ഥനയ്ക്ക് അറിയോ? ഒരു രണ്ടു വരി അറിയാം. ഓക്കെ, ഒന്ന് പാടിക്കോളൂ. ഉനക്കെണ്ണ വീണോ സല ഉലകത്തെ കാട്ടച്ചല ലിറിക്സ് ായിട്ടുണ്ട് ദിവ്യ കൃഷ്ണൻ. ഹായ്, ഹലോ. ഓക്കെ, ഒരുപാട് പേര് കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹായ് പറയുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റാർ സിംഗർ നമ്മുടെ ഈ കമന്റ് സെക്ഷനിലുള്ള ഓഡിയൻസിന് സ്റ്റാർ സിംഗർ സീസൺ 8 എല്ലാ കണ്ടസ്റ്റൻസും ഇപ്പോൾ കമന്റ് സെക്ഷനിലുണ്ട്. സോ അവരെല്ലാരെയും പോയി ഫോളോ ചെയ്യാ, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക. അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് ശനിയും ഞായറും 7:30 വരുന്നുണ്ട്. ഈ ശനിയും ഞായറും കാണും എന്തായാലും. അപ്പൊ അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് മിസ് ചെയ്യാതെ കാണുക. ആൻഡ് അടിപൊളി. ഓക്കെ, ആൻഡ് ഇവിടെ പ്രാർത്ഥന കുട്ടിക്ക് വേറൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതിന് മുന്നേ എനിക്ക് കൃഷ്ണയെ കൊണ്ടൊരു പാട്ട് പഠിക്കണം എന്നുണ്ട്. നോക്കട്ടെ, പൊന്നി താലോലം പൈതൽ താലോലം പാടുവോ അനുപല്ലെ. ഇതേതാ പാട്ട്? ഓക്കെ, ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. നമുക്ക് എല്ലാ റിക്വസ്റ്റുകളും നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന നോക്കണം. ഹായ് കൃഷ്ണ ചേച്ചി, ഞാൻ പ്രാർത്ഥന പ്രണവ്. ഓക്കെ, സുജു തോമസ് ഹായ് പറയുന്നുണ്ട്. ഹായ്, വേറെ ഏതാ പാട്ടുകള്? മന്ദാര ചെക്കുണ്ടോ അറിയോ? കൃഷ്ണയ്ക്ക് അറിയോ? ട്രൈ ചെയ്യാം. ഓക്കെ, ട്രൈ ചെയ്തു. കൃഷ്ണ മന്ദാര ചെക്കുണ്ടോ പാടുന്നത്? മന്ദാര ചെക്കുണ്ടോ ചോദിക്കുന്നത് അൽദിൻ അല്ലു ആണ്. മന്ദാര ചെക്കുണ്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കൃഷ്ണ മന്ദാര ചെക്കുണ്ടോ നമുക്ക് വേണ്ടി പാടാം. മന്ദാര ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ
வனம் பாடிகள் തോവലോസം. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രാർത്ഥനയുടെ അടുത്ത് ഒരു സോങ് പാടാവും ചോദിച്ചു, പ്രസന്ന നാരായൺ ഉണരുണരു ഉണ്ണിക്കൂടെ, അറിയോ? ആ ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ അതാണ് പാടിയത്. ഫസ്റ്റ് റൗണ്ടിൽ സാസിന സീസൺ 8 ഫസ്റ്റ് റൗണ്ട് പാടിയതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതും കൂടെ പാടിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം, നമ്മൾ ഏകദേശം 1 മണിക്കൂറായി, 1 മണിക്കൂർ പോയത് നമ്മൾ അറിഞ്ഞതേ ഇല്ല, നമ്മൾ 1 മണിക്കൂർ ആവാറായി. സോ പ്രാർത്ഥന ഉണരുണരു ഒന്ന് പാടിക്കോളൂ. ഞാൻ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്തു, സോറി. മന്ദാര ചെപ്പുണ്ടോ കലക്കി ഋതു കൃഷ്ണാമുന്ന. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു, അതെ എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാറായി ഏകദേശം. ഓക്കെ, അപ്പോ ക്ലോസിംഗിൽ എനിക്ക് പറയാനുള്ളത്, നമ്മള് ഇന്ന് ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സ്റ്റാർ സിംഗർ സീസൺ 8 കണ്ടസ്റ്റന്റ്സിന്റെ കൂടെയാണ് ലൈവ് സെഷൻ. ആൻഡ് ഐ ആം ഫ്രം സ്റ്റാർ സിംഗർ സീസൺ 7 2014. അപ്പോ ഈ ഒരു ഫോമാറ്റ് തന്നെ ആയിരിക്കും, ഓക്കെ, ഈ ഒരു ഫോമാറ്റ് തന്നെ ആയിരിക്കും നമ്മള് ഇനിയുള്ള ലൈവ് സെഷനിൽ. ഒരുപാട് പാർട്ടിസിപ്പൻസ് വരുന്നുണ്ട്, സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ സിനിമസും വരും. ആൻഡ് പ്രാർത്ഥന, എന്താണ് ഓഡിയൻസിനോട് പറയാനായിട്ടുള്ളത് നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8 കുറിച്ച്? അപ്പൊ നിങ്ങൾ എല്ലാവരും സ്റ്റാർ സിംഗർ വാച്ച് ചെയ്യണം, എന്നിട്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതാണ് നമുക്ക് ആവശ്യം, സപ്പോർട്ടിങ് ആണ് നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം, നമ്മളുടെ എല്ലാവരുടെയും ഇനി വരുന്ന എല്ലാ പെർഫോമൻസിനു വേണ്ടിട്ട് പ്രാർത്ഥിക്കണം. ഇതേപോലെ തന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. വളരെ ചെറിയ പ്രായത്തിലുള്ള രണ്ട് കുടുംബ പ്രതിഭകളാണ്, സോ അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സ്റ്റാർ സിംഗർ സീസൺ 8 7:30 PM സാറ്റർഡേ ആൻഡ് സൺഡേ, മറക്കാതെ കാണുക. ആൻഡ് ഈ സാറ്റർഡേ ആൻഡ് സൺഡേ സ്പെഷ്യൽ ആണ്, കാരണം നമ്മുടെ പ്രാർത്ഥനയുടെയും കൃഷ്ണയുടെയും പെർഫോമൻസ് ഈ സാറ്റർഡേ ആൻഡ് സൺഡേ വരുന്നുണ്ട്. സോ അത് മിസ്സാക്കരുത്, എല്ലാവരും കാണുക. ആൻഡ് സോങ് സൂപ്പർ. ഓക്കെ, എല്ലാരും ഹായ് ഹലോ ഒക്കെ പറയുന്നുണ്ട്, ഇപ്പോഴും സോങ് റിക്വസ്റ്റുകളും വരുന്നുണ്ട്, പക്ഷെ നമുക്ക് പോവാൻ സമയമായി. പക്ഷെ ഇനിയും നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. ഓക്കെ, ഇനിയും പുതിയ കണ്ടസ്റ്റൻസുമായിട്ട് ഇനി ചിലപ്പോൾ ഇവരെ തന്നെ നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് വീണ്ടും ലൈവിൽ നമ്മൾ വരുത്തും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു, കാരണം ഭയങ്കര റെസ്പോൺസ് ആണ്. സോ അത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ലൈവ് സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഡോണ്ട് മിസ് സ്റ്റാർ സിംഗർ സീസൺ 8 7:30 PM സാറ്റർഡേ ആൻഡ് സൺഡേ, മാക്സിമം കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.